നമസ്കാരം. മാർച്ച് 21-ന് ഭൂമി വമ്പൻ അപകടത്തിന്റെ പരിസരത്തുകൂടി കടന്നു പോകും. 2021-ൽ നാം കാണാനിടയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ചിഹ്നഗ്രഹമാണ് മാർച്ച് 21-ന് ഭൂമിയെ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ കടന്നു പോകാൻ പോകുന്നത്. 2001 FO 32 എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിഹ്നഗ്രഹത്തിന് ഈഫൽ ടവറിന്റെ ഇരട്ടി വലിപ്പമാണുള്ളത്. ചൊവ്വാഗ്രഹത്തിനും വ്യാഴത്തിനും ഇടയിലാണ് ചിഹ്നഗ്രഹങ്ങളുടെ വിഹാര കേന്ദ്രം. സൂര്യനെ വലം വയ്ക്കുന്നതിനിടയിൽ ഇടയ്ക്ക് വഴിതെറ്റി ഭൂമിക്കരികിലെത്തും. ഉൽക്കകളേക്കാൾ വലിപ്പമുള്ള ഇവയ്ക്ക് ഗ്രഹങ്ങളുടെ അത്ര വലിപ്പമില്ലെങ്കിലും ഏതാണ്ട് സമാനമായ സ്വഭാവ സവിശേഷതകളാണുള്ളത്. കൃത്യം 20 വർഷം മുമ്പ് 2001-ലായിരുന്നു ഈ ചിഹ്നഗ്രഹത്തെ ആദ്യമായി കണ്ടെത്തിയത്. 2230 അടി വ്യാസമുള്ള ഈ പാറക്കഷ്ണം ഈ വർഷം ഭൂമിയുടെ സമീപത്തെത്തുന്ന ചിഹ്നഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ്. സൗരയൂഥത്തിലെ യാത്രയിൽ ചിഹ്നഗ്രഹങ്ങൾ പെട്ടെന്ന് വേഗത കൈവരിക്കും. പിന്നീട് പെട്ടെന്ന് മന്ദഗതിയിലായി സൂര്യനെ നോക്കി യാത്ര തുടരും. ഈ യാത്രക്കിടയിലാണ് ഭൂമിയിലേക്കൊന്ന് ഒളിഞ്ഞു നോക്കാനായി എത്തുക. ഈ ചിഹ്നഗ്രഹത്തെ 20 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ചതിനാൽ ഇതിന്റെ ഭ്രമണപഥത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ശാസ്ത്രജ്ഞർക്കുണ്ട്. ഭൂമിയിൽ നിന്നും 1.25 മില്യൺ മൈലുകൾക്കപ്പുറത്ത് കൂടിയായിരിക്കും ഇത് കടന്നു പോവുക. അതായത് ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൂരത്തിന്റെ 5 ഇരട്ടി ദൂരത്തുകൂടി. അതുകൊണ്ട് തന്നെ ഭൂമിക്ക് പ്രത്യേകിച്ച് ആപത്തൊന്നും വരാനില്ല. ഇത് ഭൂമിയോട് ഏറ്റവും അടുത്തു വരുന്നത് മാർച്ച് 21-നായിരിക്കും. അന്ന് ദക്ഷിണാർദ്ധഗോളത്തിൽ നിന്ന് വാനനിരീക്ഷകർക്ക് ഇതിനെ വലിയ ടെലസ്കോപ്പിലൂടെ കാണാൻ സാധിക്കും. നാസയുടെ തരംതിരിക്കലിൽ അപകട സാധ്യതയുള്ള ചിഹ്നഗ്രഹം എന്ന വിഭാഗത്തിലാണ് ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിലും ഇത് ഭൂമിയുമായി കൂട്ടുമുട്ടുകയില്ലെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. മാർച്ച് 21-ന് ഇത് ഭൂമിയോട് കൂടുതൽ അടുത്തെത്തുമ്പോൾ ഇതിന്റെ യഥാർത്ഥ വലിപ്പം, അതിന്റെ മറ്റ് വിശദാംശങ്ങൾ എന്നിവ ശാസ്ത്രജ്ഞർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിഹ്നഗ്രഹത്തിന്റെ പ്രതലത്തിൽ സൂര്യപ്രകാശം അടിക്കുമ്പോൾ പാറകളിലെ ധാതുക്കൾ കുറച്ച് തരംഗങ്ങളെ ആകിരണം ചെയ്യുകയും മറ്റുള്ളവയെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യും. പ്രതിഫലിക്കുന്ന പ്രകാശത്തിന്റെ വർണ്ണരാജി അഥവാ സ്പെക്ട്രം വിശദമായ പഠനത്തിന് വിധേയമാക്കിയാൽ ചിഹ്നഗ്രഹത്തിലുള്ള ധാതു സമ്പത്തിന്റെ വിരലടയാളം ശാസ്ത്രജ്ഞർക്ക് ലഭിക്കും. ഹവായ മൗന കീയിലുള്ള നാസയുടെ 10.5 അടി ഇൻഫ്രാറെഡ് മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചായിരിക്കും പഠനം നടത്തുക. ചിഹ്നഗ്രഹത്തിലെ ധാതുക്കളെയും ലവണങ്ങളെയും കുറിച്ചായിരിക്കും പ്രധാനമായും പഠിക്കുക. പാറകളിൽ പതിക്കുന്ന പ്രകാശത്തിലെ പ്രതിഫലിക്കുന്ന പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യമായിരിക്കും ഇതിനായി പ്രധാനമായും പഠന വിഷയമാക്കുക. 20 വർഷമായി ഈ ചിഹ്നഗ്രഹം നിരീക്ഷണത്തിലുണ്ടെങ്കിലും ഇതുവരെ ഇതിലെ ധാതുക്കളെക്കുറിച്ചും മറ്റുമൊന്നും കാര്യമായ അറിവുണ്ടായിട്ടില്ല. മാർച്ച് 21-ന് ഇത് ഭൂമിയുടെ സമീപത്തെത്തുമ്പോൾ കൂടുതൽ പഠനത്തിനുള്ള സൗകര്യം ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും കൂറ്റൻ ചിഹ്നഗ്രഹം ഭൂമിയെ സ്പർശിക്കാതെ സഞ്ചരിച്ച് വീണ്ടും തമോഗർത്തങ്ങളിലേക്ക് മടങ്ങുമെന്നാണ് നാസയുടെ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.